ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിക്കണം എന്ന് വെച്ചാലേ ആൾക്കാർ ഒരു ടീമിനോട് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഡയറക്ഷൻ ഒന്ന് പറഞ്ഞിരുന്നു, ബെൽറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മെക്കാൻ ഫീൽഡ് അല്ല, എനിക്ക് ഇതിനെ പറ്റി ശരിക്കും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ഹായ് ഫ്രണ്ട്സ്, വിൻ ഓഡിയോസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് വിനീഷ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോണി പഴയകാല കാസറ്റ് റെക്കോർഡ് പ്ലെയറായ ഓഡിയോ കാസറ്റ് റെക്കോർഡിംഗ് പ്ലെയറായ TC129 മലയാളം റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരെ പണിശാലയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോണിയുടെ കാസറ്റ് കണ്ടത്, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ സെറ്റിങ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പവറിൽ നിന്ന് തുടങ്ങാം. പവർ ബട്ടൺ, ടൈപ്പ് സെലക്ഷൻ സ്വിച്ച്, റെക്കോർഡിംഗ് വോളിയം 2 ലെവൽ, റെക്കോർഡിംഗ് ലൈറ്റ്, വ്യൂ മീറ്റർ, കാസറ്റ് റീഡിംഗ് മീറ്റർ, ഇജക്ട് സ്വിച്ച്, റിവൈൻഡ് സ്വിച്ച്, സ്റ്റോപ്പ് സ്വിച്ച്, പ്ലേ സ്വിച്ച്, ഫോർവേഡ് സ്വിച്ച്, റെക്കോർഡിംഗ് സ്വിച്ച് ആൻഡ് പോസ് സ്വിച്ച്. ഇവിടെ ഹെഡ്സെറ്റിൻ്റെ ജാക്ക് ഒരെണ്ണം, 2 മൈക്കിൻ്റെ പോയിൻ്റ് ഉണ്ട്. ബാക്ക് സൈഡ്, ബാക്ക് സൈഡിൽ റെക്കോർഡിംഗ് ബി ബി, ലൈൻ ഔട്ട്, ലൈൻ ഇൻ, വോൾട്ടേജ് സെലക്ടറുണ്ട് വിത്ത് ഫ്യൂസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് കാണാം. ഓൺ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ വർക്കിംഗ് ഒന്ന് കാണിച്ചുതരാം. പവർ സ്വിച്ച്, പ്ലേ ബട്ടൺ, ഞാനിത് ഇങ്ങനെ ഉള്ളിൽ കാണിക്കണം എന്താന്ന് വെച്ചാലേ എന്നോടൊരു 2-3 ടീം ചോദിച്ചായിരുന്നു സെറ്റിൻ്റെ ഉള്ളിലത്തെ ബെൽറ്റിൻ്റെ പൊസിഷനൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ. ഇപ്പോൾ 2-3 ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഒരു ഉപയോഗം എങ്ങനെയാണ്, ബെൽറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടുന്നതെന്ന് എന്നോട് ടീം ചോദിച്ചു. അതാണ് ഞാനിത് ഉപയോഗിച്ച് തുറന്ന് കാണിച്ചു തരാനുള്ള കാരണം. എനിക്ക് ഇതിൻ്റെ മെക്കാനിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ മെക്കാനിക് അല്ല. ബാക്കി നമുക്ക് ഇതിൻ്റെ പ്ലേയിങ് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതിൻ്റെ പ്ലേയിങ് വീഡിയോസിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതിൻ്റെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നാഷണലിൻ്റെ FT സീരീസ് ആണ്. പ്ലേയിലേക്ക് പോവാം. പവർ ഓൺ, പ്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പഴയകാല ഒരു സിസ്റ്റമായി ഞാൻ വീണ്ടും എത്തും. ഇറ്റ്സ് മീ വിനീഷ്, സൈൻ ഓഫ്.